മെക്കാനിക്കൽ ടെമ്പററി മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ, അതിനെപ്പറ്റി പറയുമ്പോൾ സാധാരണയായി ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോണ്ടം. അതുപോലെ തന്നെ വേറൊന്നാണ് നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ഓഫ് ഫാമിലി പ്ലാനിങ്. സൈക്കിള് 22 ഡേയ്സ് ഉള്ളതാണെങ്കിൽ, 28 ഡേ സൈക്കിളിലാണെങ്കിൽ നമ്മൾ ഓവുലേഷൻ നോർമലി വരുന്നത് 14-ാം ദിവസമാണ്. ഒന്ന് തുടങ്ങി നമ്മൾ മെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഒന്നായിട്ട് എടുക്കുക, അതിന്റെ 28 ദിവസം, അതിൽ 14-ാം ദിവസമാണ് ഓവുലേഷൻ വരുന്നത്. അപ്പോൾ നാച്ചുറൽ മെത്തേഡ് എന്നാൽ ഓവുലേഷൻ വരുന്ന ദിവസം നമ്മൾ ഇന്റർകോഴ്സ് നടത്താതിരിക്കുക. ആ 14-ാം ദിവസത്തിന് 3-5 ഡേയ്സ് മുമ്പും 3-5 ഡേയ്സ് പിമ്പും നമ്മൾ ആബ്സ്റ്റിനൻസ്, 100% പ്രൊട്ടക്ഷൻ ഉള്ളതാണ് ആബ്സ്റ്റിനൻസ്. അപ്പോൾ ഈ നാച്ചുറൽ മെത്തേഡ് ഇതിന് പറയുന്നതാണ് കലണ്ടർ മെത്തേഡ്. അപ്പം നമ്മളൊരു കലണ്ടർ പോലെ ഡേറ്റ് കുറിച്ചിടുക. അപ്പം 14-ാം ദിവസമാണ് നമ്മുടെ മിഡിൽ ഓഫ് ദ മെൻസസ് എങ്കിൽ അതിന് 3-5 ഡേയ്സ് മുമ്പോട്ടും 3-2 ഡേയ്സ് പിമ്പോട്ടും ഇടുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെൻസസ് തുടങ്ങി ആദ്യത്തെ 10 ദിവസവും അല്ലെങ്കിൽ ആദ്യത്തെ 8 ദിവസവും സേഫാണ്. ലാസ്റ്റ് മെൻസസ് തുടങ്ങുന്നതിനുള്ള അവസാനത്തെ 8 ദിവസം സേഫാണ്. മെൻസസിന് 10 തുടങ്ങി 20 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആബ്സ്റ്റിനൻസ് വേണം. അതാണ് കലണ്ടർ മെത്തേഡ് ഓർ നാച്ചുറൽ മെത്തേഡ്. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ചില ആൾക്കാർക്ക് മെൻസസിന്റെ 5-ാം ദിവസം പ്രഗ്നൻസി ആയിട്ടുണ്ട്, മെൻസസിന് 25-ാം ദിവസം പ്രഗ്നൻസി ആണ്. മോസ്റ്റ് പ്രോബബ്ലി യങ് ഏജിലും അതുപോലെ തന്നെ ആഫ്റ്റർ 35 ഓൾഡ് ഏജ് വരുമ്പോഴത്തേനും 35 വയസ്സ് വരുമ്പോഴത്തേനും ഹോർമോണിന്റെ എഫക്ട് കുറഞ്ഞിട്ട് പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇറഗുലർ സൈക്കിൾ, 35 തുടങ്ങി 40 വയസ്സ് അല്ലെ 2-3 മാസം കൂടുന്ന മെൻസ്ട്രൽ സൈക്കിൾ ആണെങ്കിൽ അവർക്ക് ഈ കലണ്ടർ മെത്തേഡ് ഒട്ടും ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ്, ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ ഒന്നാണ് നിരോധ്, അതായത് കോണ്ടം. കോണ്ടം നമ്മളെല്ലാം എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, എല്ലാവർക്കും അതറിയാം. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് STD HIV ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് വളരെ കൂടുതലാണ്, കാരണം അത് സ്ലിപ്പ് ചെയ്ത് പോകാം. ഫെയിലിയർ റേറ്റ് 25-30% ആണ്. അതുകൊണ്ട് അഡീഷണൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊന്നാളാണ് സ്ത്രീകൾക്കുള്ള ഈ സ്ത്രീകൾക്ക് തന്നെ ഇതുപോലെ കോണ്ടം ഉണ്ട്, ഡയഫറം ഉണ്ട്, അതിന് വജിന റിംഗ് ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. പ്രാക്ടിക്കലി നമ്മൾ അതിടണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് വേണം. അതുകൊണ്ട് ആരും തന്നെ പ്രിഫർ ചെയ്യാറില്ല, എല്ലാവരും കോപ്പർട്ടി അല്ലെങ്കിൽ ഹോർമോൺ മെത്തേഡിലേക്കാണ് പോകുന്നത്.